സംസ്ഥാനത്ത് രണ്ട് പേർക്ക് കൂടി ഒമേക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. യു എയിൽ നിന്നും എറണാകുളത്ത് എത്തിച്ചേർന്ന ഭർത്താവിനും ഭാര്യയ്ക്കുമാണ് ഒമേക്രോൺ സ്ഥിരീകരിച്ചത്. December 8 ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇവരെത്തിയത്. December 8 ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇവർ എറണാകുളത്തെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശ പ്രകാരം UAE ഹൈറിസ്ക് രാജ്യത്തിന്റെ പട്ടികയിൽ പെടുത്തിയിരുന്നില്ല. അതിനാൽ തന്നെ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇരുവരും ഈ മാസം 11-12 തീയതികളിലായി RT-PCR പരിശോധന നടത്തി. അതിൽ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി അയച്ചു. ഇതിന്റെ ഫലത്തിലാണ് ഇരുവർക്കും ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. ഭർത്താവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 6 പേരും ഭാര്യയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 1 ആളുമാണ് ഉള്ളത്. 54 യാത്രക്കാരാണ് ഇവർ സഞ്ചരിച്ച വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരെ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടുകൂടി ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന 3 പേർക്കാണ് സംസ്ഥാനത്ത് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. ആകെ 7 പേർക്കും. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഒമൈക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.